സ്വാതന്ത്ര്യ സമരവും കമ്മ്യൂണിസ്റ്റുകാരും എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ പ്രധാനപ്പെട്ട 3 അഖിലേന്ത്യാ സംഘടനകൾ രൂപീകരിക്കപ്പെട്ടതിനെ കുറിച്ച് പറഞ്ഞു. കിസാൻ സഭ, AISF, പുരോഗമ സാഹിത്യ പ്രസ്ഥാനം. ഇങ്ങനെ കേന്ദ്രീകൃതമായൊരു നേതൃത്വം വന്നതോടുകൂടി, മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ കേന്ദ്രീകൃതമായൊരു നേതൃത്വം സ്ഥിരമായി പ്രവർത്തിക്കാൻ ആരംഭിച്ചതോടുകൂടി, വമ്പിച്ച തോതിലുള്ള ബഹുജന മുന്നേറ്റങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തുടർന്നുള്ള കാലയളവിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും. 1937 പ്രവിശ്യകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിനെ കമ്മ്യൂണിസ്റ്റുകാരും അതുപോലെ തന്നെ കോൺഗ്രസ് സോഷ്യലിസ്റ്റുകാരും ഒക്കെ കണ്ടത് തങ്ങളുടെ രാഷ്ട്രീയ ആശയങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം എന്ന രീതിയിലാണ്. അവർ വെച്ച മുഖ്യമായ മുദ്രാവാക്യം, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഭാവി ഇന്ത്യയ്ക്ക് വേണ്ടിയുള്ള ഭരണഘടന തയ്യാറാക്കുക എന്നതായിരുന്നു. ഏതെങ്കിലും നിലയിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടവരല്ല, മറിച്ച് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ തന്നെ ഭരണഘടന തയ്യാറാക്കണം എന്ന കാഴ്ചപ്പാടാണ് 1937 തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി പ്രധാനമായും അവർ ഉയർത്തിക്കാണിക്കാൻ വേണ്ടി തയ്യാറായത്. മാത്രമല്ല 1937 നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, വമ്പിച്ച തോതിലാണ് ആ വർഷം പണിമുടക്കുകൾ നടന്നത്. 1920 നിസ്സഹരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി വൻതോതിൽ പണിമുടക്ക് നടന്നതിനെക്കുറിച്ചൊക്കെ തന്നെ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കാലയളവായപ്പോൾ പണിമുടക്കുകളുടെ 37 പണിമുടക്കുകളുടെ എണ്ണത്തിൽ വൻതോതിൽ വർധനമുണ്ടായി. 397 പണിമുടക്ക് ആ വർഷത്തിൽ മാത്രം വ്യത്യസ്ത കേന്ദ്രങ്ങളിലായി നടന്നു. അതിൽ 600,000 തൊഴിലാളികൾ, 600,000 തൊഴിലാളികൾ ആ സമരത്തിൽ പണിമുടക്കുകയും പ്രക്ഷോഭത്തിലേർപ്പെടുകയും ചെയ്തു എന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ, സമരപ്രസ്ഥാനത്തിനെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റുന്നതിലൊക്കെ തന്നെ വലിയ തോതിൽ പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് സ്വാതന്ത്ര്യ സമരത്തിനെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. തൊഴിലാളി വർഗത്തിൻ്റെ പങ്കാളിത്തം മാത്രമല്ല, ഈ AIKSൻ്റെ രൂപീകരണത്തിൻ്റെ ഭാഗമായി വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിൽ നിരവധി കർഷക സമരങ്ങൾ, കർഷകരെ ബാധിക്കുന്ന ദൈനംദിന ജീവിത പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള സമരങ്ങൾ ആ കാലയളവിൽ തന്നെ ഉയർന്നു വന്നതായും, ഈ പൊതുവായി സംഘടന രൂപീകരിക്കപ്പെട്ടതിൻ്റെ ശേഷമുള്ള മുന്നേറ്റം എന്ന രീതിയിൽ നമുക്ക് കാണാനാവുന്നതാണ്. ഈ 600,000 തൊഴിലാളികൾ പണിമുടക്കി എന്ന് പറയുമ്പോൾ തന്നെ അതിൽ 250,000 തൊഴിലാളികൾ പശ്ചിമബംഗാളിലാണ് പണിമുടക്കിയത്. അപ്പോൾ പണിമുടക്കിൻ്റെ കാര്യത്തിൽ അന്ന് തന്നെ ബംഗാളിന്, പ്രത്യേകിച്ച് ഒരു വ്യാവസായിക കേന്ദ്രമായ ബംഗാളിന് അന്ന് തന്നെ മേൽക്കൈ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു എന്ന കാര്യം കാണാൻ പറ്റും. കാൺപൂരിൽ, ഇപ്പോഴത്തെ ഉത്തർപ്രദേശിലെ കാൺപൂരിൽ, അന്ന് തുണിമിൽ വ്യവസായത്തിൻ്റെ കേന്ദ്രമായിരുന്നു അത്. അവിടെ തുണിമിൽ തൊഴിലാളികൾ പണിമുടക്കി. ആ പണിമുടക്ക് 55 ദിവസം നീണ്ടു നിന്നു. പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ബഹുജന പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നു. വമ്പിച്ച തോതിൽ ബഹുജനങ്ങൾ ആ സമരത്തിന് പിന്തുണയ്ക്കാൻ വേണ്ടി തയ്യാറായി. എന്തായാലും 55 ദിവസം പിന്നിട്ടതിന് ശേഷം ആ പണിമുടക്ക് വമ്പിച്ച വിജയം നേടി. മിക്കവാറും മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങളൊക്കെ തന്നെ സാധ്യതമാക്കിക്കൊണ്ടാണ് ആ പണിമുടക്ക് വിജയിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഇത് കാൺപൂരിൽ മാത്രമല്ല, ഇന്ത്യയിലൊട്ടുക്കുള്ള തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ തൊഴിലാളികളുടെ ഒക്കെ തന്നെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വലിയ തോതിൽ പങ്കുവഹിച്ച ഒന്നാണ്. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അതുപോലെ മുതലാളിമാരുടെ ഒക്കെ തന്നെ ആക്രമണങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടായിട്ട് പോലും 55 ദിവസം നീട്ടിക്കൊണ്ടു പോകാൻ കഴിഞ്ഞു എങ്കിലും അവസാനം മുതലാളിത്തത്തിന് ആ കാര്യത്തിൽ തൊഴിലാളികളോട് താൽക്കാലികമായെങ്കിലും പരാജയം സമ്മതിക്കേണ്ടി വന്നു എന്ന ചരിത്രം നമുക്ക് കാണാവുന്നതാണ്. ഇതേപോലെ തിരുവിതാംകൂറിൽ, കൊച്ചിയിൽ, ഹൈദരാബാദിൽ ഒക്കെ തന്നെ മറ്റേ നാടുവാഴിത്തത്തിനെതിരായുള്ള പോരാട്ടങ്ങൾ ഉയർന്നു വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നാടുവാഴിത്തത്തിനെതിരായുള്ള സമരം എന്നതിനോട് മഹാത്മാഗാന്ധിജിക്ക് യോജിപ്പുണ്ടായിരുന്നില്ല. അവരെ സഖ്യകക്ഷികളായി കൂടെ നിർത്തുക, ബ്രിട്ടീഷ് ഭരണത്തിനെതിരായുള്ള പോരാട്ടത്തിൽ നാടുവാഴിത്ത ശക്തികളെ കൂടെ നിർത്തുക എന്നതായിരുന്നു ഗാന്ധിജിയുടെ കാഴ്ചപ്പാട്.
ആ കാഴ്ചപ്പാടിന് കോൺഗ്രസ്സിലെ തന്നെ സാധാരണക്കാരായ പ്രവർത്തകർ എതിരായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റ് കോൺഗ്രസ്സുകാരും ഒക്കെ തന്നെ എതിരായിരുന്നു. അവരൊക്കെ തന്നെ നാടുവാഴ്ത്ത രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിന് വളർത്തിയെടുക്കേണ്ടതുണ്ട്, നാടുവാഴ്ത്തത്തിനെതിരായിട്ടുള്ള പോരാട്ടം വളർത്തേണ്ടതുണ്ട് എന്ന കാഴ്ചപ്പാടിൽ ഉറച്ചു നിൽക്കുകയും പടിപടിയായി കോൺഗ്രസ്സിനും ആ സമീപനത്തിലേക്ക് എത്തിച്ചേരേണ്ടി വരികയും അങ്ങനെ നാട്ടുരാജ്യങ്ങളിലൊക്കെ തന്നെ അതുപോലെ അതാത് പ്രദേശത്തെ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന പേരിൽ കോൺഗ്രസിൻ്റെ തന്നെ ഘടകങ്ങൾ രൂപീകരിക്കപ്പെടുകയും ചെയ്യുക എന്ന മാറ്റം ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വാതന്ത്ര്യ സമരത്തിലുള്ള ഇടപെടലിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നത് നമ്മൾ കണ്ടതാണ്. 1936 ഫേസ്ബുക്കിൽ വെച്ച് AICC ചേരുന്നുണ്ട്. അതിൽ അതിന് സമാന്തരമായി കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകാരും സമ്മേളനം വിളിച്ചു ചേർക്കുകയും ഈ നാടുവാഴ്ത്ത രാജ്യങ്ങളിൽ നാടുവാഴി രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം വളർത്തിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയിൽ ഊന്നിക്കൊണ്ട് പ്രമേയങ്ങൾ വാസാക്കാൻ വേണ്ടി തയ്യാറാവുകയും അതൊരു ബഹുജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയമായി ഏകീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമരം, ആശയരംഗത്തെ സമരം എന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി കഴിഞ്ഞു എന്നതും ഈ ഏകീകൃതമായ പാർട്ടി രൂപീകരിച്ചതിൻ്റെ ഭാഗമായി രാഷ്ട്രീയ രംഗത്ത് ഇടപെട്ടതിൻ്റെ ഭാഗമായി ഉണ്ടായ നേട്ടമായി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. 1937 മിക്കവാറും പ്രവിശ്യകളിലൊക്കെ തന്നെ കോൺഗ്രസ് അധികാരത്തിൽ വന്നു. കോൺഗ്രസ് അധികാരത്തിൽ വന്നെങ്കിലും ബഹുജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവർക്ക് ഉയരാൻ വേണ്ടി കഴിഞ്ഞില്ല. അവർ തൊഴിലാളി കർഷക സമരങ്ങളെ മർദ്ദന മുറകളെ കൊണ്ട് നേരിടുക എന്ന സമീപനമാണ് പലയിടത്തും എടുത്തത്. അതുപോലെ തന്നെ ഈ നാടുവാഴ്ത്ത രാജ്യങ്ങളോട് ഒരുതരം അയവേറിയ സമീപനമാണ് സ്വീകരിച്ചത്. ഇതിൻ്റെയൊക്കെ തന്നെ ഭാഗമായി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ടിരുന്ന കോൺഗ്രസിൻ്റെ അണികളിൽ ഉണ്ടായിരുന്ന പലരും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയായും പിന്നീട് കമ്മ്യൂണിസ്റ്റുകാരും ആയും ഒക്കെ തന്നെ മാറുക എന്ന പ്രക്രിയയും നടന്നു എന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ രാഷ്ട്രീയ തടവുകാരുടെ മോചനം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. തൊഴിലാളികളും കർഷകരും മറ്റ് അധ്വാനിക്കുന്ന വിഭാഗങ്ങളും കോൺഗ്രസ്സുകാരും ഒക്കെ തന്നെ പലയിടത്തും സമരം നടത്തി രാഷ്ട്രീയ രംഗത്ത് മറ്റേ ജയിലിൽ കിടക്കേണ്ട അവസ്ഥാവിശേഷം വന്നിരുന്നു. പ്രവിശ്യകളിൽ കോൺഗ്രസ്സിന് അധികാരം കിട്ടിയിട്ട് പോലും അവരുടെ പ്രശ്നം പരിഹരിക്കാനോ അവരുടെ ശിക്ഷ ഇളവ് ചെയ്ത് അവരെ വിടാനോ തയ്യാറാവാത്ത അവസ്ഥാവിശേഷം ഉണ്ടായി. അതുപോലെ തന്നെ തൊഴിലാളി കർഷക സമരങ്ങളോട് നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുന്ന അവസ്ഥയുണ്ടായി. ഇതൊക്കെ തന്നെ കോൺഗ്രസ്സിനെ ജനങ്ങളിൽ നിന്ന് ഒരു പരിധിവരെയെങ്കിലും ഒറ്റപ്പെടുത്തുന്നതിന് ഇടയാക്കി എന്ന കാര്യവും ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1937-39 തെരഞ്ഞെടുപ്പ് മറ്റേ പുതുപണിമുടക്കുകളുടെ മൊത്തം കണക്കെടുക്കുകയും അതിൽ വിജയിച്ചതെത്ര തോറ്റതെത്ര എന്നതിനെക്കുറിച്ച് കണക്കെടുക്കുകയും ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്ന സംഗതി, അന്ന് തന്നെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പോരാട്ടങ്ങളിൽ 50% വിജയത്തിൽ കലാശിച്ചു എന്നതാണ്. ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആവേശകരമായ കാര്യമായിരുന്നു. തൊഴിലാളി വർഗം പണിമുടക്കിയാൽ ആ പണിമുടക്കിൻ്റെ ഭാഗമായി നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും എന്നത് അനുഭവത്തിൽ തന്നെ അവരനുഭവിച്ച ഒരു കാലമായിരുന്നു അത്. അങ്ങനെയാണ് ഈ 50% വിജയം ഉണ്ടാക്കിയതിനെ നമ്മൾ കണ്ടത്. അതുപോലെ 1936 241 ട്രേഡ് യൂണിയനുകളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് എങ്കിൽ 1937 ആയപ്പോൾ അത് 562 വർദ്ധിച്ചു. അതായത് തൊഴിലാളി വർഗ TUകളുടെ ട്രേഡ് യൂണിയനുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടായി. അതിൽ അണിനിരക്കുന്ന തൊഴിലാളികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായി. 1938 600,000 അംഗസംഖ്യയാണ് ട്രേഡ് യൂണിയനുകൾക്ക് ഉണ്ടായിരുന്നത് എങ്കിൽ 1939 ആയപ്പോൾ അത് 800,000 വർദ്ധിച്ചു. AISFനും ഈ കാലയളവിൽ വമ്പിച്ച തോതിൽ മുന്നേറ്റം ഉണ്ടാക്കാനായി. 1938 അവർക്ക് 40,000 മെമ്പർഷിപ്പാണ് ഉണ്ടായിരുന്നത് എങ്കിൽ 1939 ആയപ്പോൾ അത് 100,000 വർദ്ധിച്ചു. ഇങ്ങനെ നിരന്തരമായി ഇടതുപക്ഷം രാഷ്ട്രീയത്തിൽ ഇടപെടുകയും അവരുടെ കാഴ്ചപ്പാട് ഉയർത്തിക്കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റുകാരെന്ന് കോൺഗ്രസ്സിലും കോൺഗ്രസ് സോഷ്യൽ പാർട്ടിയിലും ഒക്കെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്നുകൊണ്ട് കോൺഗ്രസ് സോഷ്യൽ പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒക്കെ തന്നെ ബഹുജന പങ്കാളിത്തത്തിൽ ബഹുജന പിന്തുണയിൽ ഒക്കെ തന്നെ വൻതോതിൽ വർധനവുണ്ടായ ഒരു കാലമായിരുന്നു 35, 36, 37, 38, 39 വരെയുള്ള കാലം. ആ കാലഘട്ടത്തിൽ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റുക അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം എന്നത് തൊഴിലാളികളുടെ, കർഷകരുടെ, മറ്റധ്വാനിക്കുന്ന വിഭാഗങ്ങളുടെ ഒക്കെ തന്നെ പങ്കാളിത്തമുള്ള ഒരു പ്രസ്ഥാനമായി ആ കാലഘട്ടത്തിൽ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്രീകൃത നേതൃത്വത്തിന് കഴിഞ്ഞു എന്നതാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. മറ്റു കാര്യങ്ങൾ നമുക്ക് പിന്നീട് പരിശോധിക്കാവുന്നതാണ്. ഇതുവരെ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.